ഒട്ടനവധി പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട എല്ലാമായിരുന്ന ദീപ ജയൻ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരുടെയും ചിന്തയിലെത്തുന്നത്. മലയാളത്തിൽ ഒരുപിടി നല്ല സീരിയലുകളിൽ കഥാപാത്രങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ദീപ ജയൻ പ്രേക്ഷകർക്കെല്ലാം വളരെയധികം സുപരിചിതയാണ്. എന്നെയും സ്വന്തം മകളെയും സ്നേഹിച്ചിരുന്ന ഞാനും അപ്പ എന്ന് വിളിച്ചിരുന്ന ആ വലിയ മനുഷ്യരെ ഞങ്ങൾക്ക് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ദീപ ജയൻ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത്. അപ്പ, ഞങ്ങൾക്കിതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഇപ്പോൾ ദീപയുടെ വാക്കുകൾ. ഭഗവാനെ, ഇത് വേണ്ടിയിരുന്നില്ല. ഞങ്ങൾക്കാർക്കും താങ്ങാൻ പറ്റുന്നില്ല. കഥകൾ പറയാനും കേൾക്കാനും ആരുമില്ലാതായിപ്പോയി എന്ന് ദീപ ജയൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത്. ഇപ്പോൾ അപ്പ എന്ന് വിളിക്കുന്ന വ്യക്തിയോടൊപ്പവും അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പവും ദീപ ഇരിക്കുന്ന പഴയകാല ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. കർമ്മങ്ങൾക്ക് അപ്പയുടെ ശരീരം കൊണ്ടുപോകും വരെ അപ്പയുടെ അടുത്തിരുന്ന് ഞങ്ങൾക്ക് അപ്പ ഉറങ്ങുവാണ് എന്നേ തോന്നുന്നുള്ളൂ. അപ്പ വയറ് പൊങ്ങിയും താണും അപ്പ ശ്വസിക്കും പോലെ ശാന്തമായി ഭംഗിയോടെ ഉറങ്ങുന്ന അപ്പ. കാലിൽ തൊട്ട് തൊഴുത് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുമ്പോൾ മാത്രമാണ് അപ്പ ഇനി ഇല്ലെന്ന് തിരിച്ചറിയുന്നത്. കഥകൾ പറയാനും കേൾക്കാനും ആരുമില്ലാതെയായി പോയി, എന്തോ ശൂന്യമായ പോലെ. ഡബ്ബിങ്ങിനോ ഷൂട്ടിങ്ങിനോ പോലും നേരാവണ്ണം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. മൈൻഡ് കയ്യിലൊന്നും നിൽക്കാത്ത അവസ്ഥ. സീരിയൽ വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഇനി ഞാൻ ആരോട് പറയുമെന്നോട് ഇനി അപ്പ അല്ലാതെ ആര് ചോദിക്കും? ഭഗവാനെ, ഇത് വേണ്ടിയിരുന്നില്ല. ഞങ്ങൾക്കാർക്കും താങ്ങാൻ പറ്റുന്നില്ല. അപ്പയുടെ വൈഫും മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും ആർക്കും താങ്ങാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഒന്നല്ല. അപ്പ മകളെപ്പോലെ ഒരുപാട് സ്നേഹിച്ചതിന്, സന്തോഷിപ്പിച്ചതിന്, നല്ല ഓർമ്മകൾ തന്നതിന് നന്ദി. പ്രണാമം. ഇങ്ങനെയാണ് ദീപ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അപ്പയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് എഴുതിയത്. ദീപയുടെ വാക്കുകൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയാണ് ഈ വാക്കുകൾ. ദീപയുടെ വേദന ഞങ്ങൾക്കും മനസ്സിലാകുന്നു എന്ന് നിരവധി പേരാണ് ദീപയുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറിപ്പുകൾ കേൾക്കുന്നത്. മലയാളത്തിൽ ഒരുപടി നല്ല സീരിയലുകളിൽ പ്രേക്ഷകർക്ക് ഇന്നും മറക്കാത്ത കഥാപാത്രങ്ങളായി ദീപ ആരാധകർക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇന്നും അഭിനയത്തിൽ സജീവമായ താരം സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് തന്നെയാണ്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ദീപ. തൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ തനിക്കും അച്ഛൻ സ്ഥാനത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തെ തളർത്തിക്കളഞ്ഞു എന്നാണ് ദീപ തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വേദന വല്ലാതെ എന്നെ ചുറ്റിപ്പിടിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇനി ഞാൻ ആലപ്പുഴ പോകുമ്പോൾ വിശേഷങ്ങൾ പറയാനും സംസാരിക്കാനും അപ്പയില്ലാന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് കുറിച്ചു. അപ്പയുമായിട്ട് നല്ല കൂട്ടായിരുന്നു ഞാൻ. ആലപ്പുഴ പോയാൽ ഒരുപാട് സ്നേഹം, ഒരുപാട് നേരം ഞാൻ അപ്പയോടൊപ്പം സംസാരിച്ചിരിക്കും, വാതോരാതെ. അതുപോലെ തന്നെ മൂത്ത ചേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനും പിന്നെ അപ്പയും ഞാനും നല്ല കൂട്ടാണ്. ആ അങ്കിള് പോലും പറഞ്ഞു, നമ്മളോട് പറയാതെ ഒറ്റയ്ക്ക് പോയി പുള്ളിയല്ലേ എന്ന്. കല്യാണം ഉറപ്പിക്കുമ്പോൾ മുതൽ ഒരു പെൺകുട്ടിയുടെ പ്രധാന ആശങ്കകളിലൊന്ന് ചെന്ന് കയറേണ്ട വീടിലുള്ളവർ എങ്ങനെയുള്ളവരായിരിക്കുമെന്നാണ്. എന്നാൽ അക്കാര്യത്തിൽ എൻ്റെ ചേച്ചി ഒരുപാട് ലക്കിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് നല്ല ഒരു അച്ഛനെയും അമ്മയുമാണ് ചേച്ചിക്ക് കിട്ടിയത്. എന്നെയും സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചിരുന്ന, ഞാനും അപ്പ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ആ മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ പോയത്. കലയെ ഇത്രയും ബഹുമാനിക്കുന്ന ആളെ എനിക്കറിയില്ല. 1% പോലും അപ്പയെപ്പറ്റി നെഗറ്റീവ് പറയാനില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന അപ്പയെപ്പറ്റി ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ബോഡി കൊണ്ട് പോകുമ്പോഴും അവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നുവെന്ന്. അതേ അപ്പയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് തീരില്ല. ഒരു പക്ഷേ എൻ്റെ അച്ഛനേക്കാൾ ഒരുപടി മേലെയാണ് അപ്പയുടെ സ്ഥാനം എനിക്ക്. ആലപ്പുഴ വീട്ടിൽ പോകാറുള്ളപ്പോഴെല്ലാം അപ്പയുടെ ചിരിച്ച മുഖവും കേറിവാ സ്നേഹത്തോടുള്ള വാക്കും മാത്രം പരിചയമുള്ള എനിക്ക് ബുധനാഴ്ച ദിവസത്തെ അവിടുത്തെ കാഴ്ച താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. എനിക്ക് നിലവിളിച്ച് കരയാനേ കഴിയുമായിരുന്നുള്ളൂ എന്നാണ് ദീപ പറയുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.